അങ്ങനെ രാമസിംഹൻ അബൂബക്കർ എന്ന അലി അക്ബറും ബി ജെ പി വിട്ടിരിക്കുന്നു ബി ജെ പി സംസ്ഥാന സമിതി അംഗമായിരുന്നു രാമസിംഹൻ അബൂബക്കർ താനിപ്പോൾ തികച്ചും സ്വതന്ത്രനാണെന്നും ഒരു രാഷ്ട്രീയത്തിനും അടിമയല്ലെന്നും രാമസിംഹൻ ഫേസ്ബുക്കിൽ കുറിച്ചു എല്ലാത്തിൽ നിന്നും മോചിതനായി ഒന്നിന്റെ കൂടെ മാത്രം ധർമ്മത്തോടൊപ്പം എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നലെ വൈകിട്ട് വന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് രാജിവെച്ചിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ പുറത്തു വന്നു എന്നേ ഉള്ളൂ ധർമ്മത്തോടൊപ്പം ചലിക്കണമെങ്കിൽ ഒരു ബന്ധനവും പാടില്ല എന്നത് ഇപ്പോഴാണ് ബോധ്യമായത് അതുകൊണ്ട് കെട്ടഴിച്ചു മാറ്റി അത്രയേ ഉള്ളുവെന്നും രാമസിംഹൻ മറ്റൊരു കുറിപ്പിൽ വ്യക്തമാക്കുന്നു കലാകാരൻ എന്ന നിലയിൽ പാർട്ടിയിൽ നേരിടുന്ന അവഗണനയാണ് രാജിക്ക് കാരണമെന്ന് രാമസിംഹൻ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പുകളിലെ പ്രദർശന വസ്തുവായി കലാകാരന്മാർ മാറുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹത്തിൻ്റെ രാജിയെന്ന് വ്യക്തം കേരളത്തിലെ നിലവിലെ അവസ്ഥ കേന്ദ്ര നേതൃത്വത്തിന് അറിയാമെന്നും എന്നാൽ പകരം സംവിധാനമില്ലാത്തതുകൊണ്ടാണ് അവർ നടപടിയെടുക്കാത്തതെന്നും രാമസിംഹൻ പറയുന്നുണ്ട് മറ്റൊരു പാർട്ടിയിലും ചേരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രാജസേനൻ ഭീമൻ രഘു എന്നിവർക്ക് പിന്നാലെയാണ് രാമസിംഹനും ബി ജെ പി വിടുന്നത് സംസ്ഥാന ബി ജെ പി ഘടകത്തിൽ സമീപകാലത്തായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ഏറ്റവും ഒടുവിലത്തെ സംഭവ രാമസിംഹന്റെ രാജി മോദി പ്രഭാവത്തിൽ ആകൃഷ്ടരായി എത്തിയവരാണ് ഇപ്പോൾ അസംതൃപ്തരായി പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നത് നേതൃത്വത്തിന് രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ലെന്നും തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന ഫണ്ട് മാത്രമാണ് ലക്ഷ്യമെന്നും പ്രവർത്തകരും അണികളും നിരന്തരം പരാതി ഉന്നയിച്ചു വരികയാണ് ഇതിനിടയിലാണ് ഇത്തരം പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കലഹിക്കേണ്ടപ്പോൾ മുഖം നോക്കാതെ കലഹിക്കാമല്ലോ എന്ന് രാമസിംഹൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് നേതൃത്വവുമായുള്ള ഒരു പുതിയ പോർമുഖം തുറക്കുന്നതിൻ്റെ സൂചനയായി കൂടി വ്യാഖ്യാനിക്കാവുന്നതാണ് മലബാർ ലഹളയുടെ സംഘപരിവാർ വീക്ഷണ കോണിൽ കൂടിയുള്ള ആഖ്യാനമായിരുന്നു പുഴ മുതൽ പുഴ വരെ എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ വാര്യം കൊന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വില്ലൻ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് തയ്യാറാക്കിയ ചിത്രം സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് നിർമ്മിച്ചത് ഈ ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാലതാമസം നേരിട്ടപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന പരാതി സംവിധായകനുണ്ടായിരുന്നു പിന്നീട് പല രംഗങ്ങളും വെട്ടിമാറ്റിയാണ് ഈ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയത് ടി ജി മോഹൻദാസ് ഉൾപ്പെടെയുള്ള ബൗദ്ധിക പ്രമുഖരും ഇക്കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നതാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ചിത്രത്തിന് അനുമതി കൊടുക്കാത്തതിലും വിമർശനം ഉയർന്നിരുന്നു കലാകാരന്മാർക്ക് പാർട്ടിയിൽ വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ കലാകാരനും പാർട്ടി വിട്ടിരിക്കുകയാണ് ബി ജെ പി വിട്ടിരിക്കുകയാണ് ചലച്ചിത്ര പ്രവർത്തകരാണ് ഇങ്ങനെ വിട്ടുപോകുന്നത് എന്നതും ശ്രദ്ധേയമാണ് മോദി പ്രഭാവത്തിൽ ഇങ്ങോട്ട് വന്നവരാണ് ഇവർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ അധികാരം ആഗ്രഹിക്കുന്നവരായിരുന്നോ എന്ന ചോദ്യം പാർട്ടിയിൽ പലരും ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അധികാരം മോഹിച്ചല്ല വന്നത് എന്ന വാദമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് സംസ്ഥാന സമിതിയിൽ ഇവർക്ക് അംഗത്വം കൊടുത്തിരുന്നു തെരഞ്ഞെടുപ്പിൽ രാജസേനൻ ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വം താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് രാജസേനൻ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത് രാമസിംഹൻ അബൂബക്കർ ബി ജെ പിയിൽ ചേരുന്നതിന് തൊട്ടുമുമ്പായി തൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള പ്രതിപത്തി വ്യക്തമാക്കിയിരുന്നതാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു ജീവിതശൈലിയിലേക്ക് പോകുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ബി അംഗത്വം എടുക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സമിതി അംഗവും കൂടിയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംസ്ഥാന സമിതിയോടുള്ള അതൃപ്തി പരസ്യമായിരുന്നു ਰਕਤਮਾ ਕੀ ਕੋਂਡਾਣਾ ਅਧੇਮ രാജിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം നേതൃത്വത്തിനെതിരായി ഒരു പൊതുവികാരം ഉയർന്നു വരുന്നു അത് പ്രവർത്തകരിലും അതുപോലെ തന്നെ നേതൃത്വത്തിലും ഉണ്ടാവുന്നു എന്നതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത ഇപ്പോൾ ആർ എസ് എസിൻ്റെ രണ്ട് ദിവസത്തെ ഒരു യോഗം കൊച്ചിയിൽ നടന്നു വരികയാണ് ഈ യോഗത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരായ ഒരു വികാരമുണ്ട് നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന വിവരങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു പാഞ്ഞാൾ യാഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ പരിഹാസവും അതുപോലെ തന്നെ വിമർശനവും പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള പൊട്ടിത്തെറികളും പാർട്ടികളിൽ ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയം